Welcome to Garam Masala, the magic spices of cooking. Chicken varuval. Idu namukku nalla tasty aayiru chicken fry ready aakkiyedukkam. Chettinadu chicken masala upayogichu ready aakkiyedukkunna nalla oru chicken preparation aanu idu. Valare easy aayi thanne namukku idine ready aakkiyedukkam. Idine namukku chapatiyudeyum rice indeyum kooda ellam serve cheyyam. ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ഇതിന് സ്പൈസിയായും അല്ലാതെയും ഉണ്ടാക്കാം. നമുക്കിതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ആദ്യം നമുക്ക് മസാല റെഡിയാക്കണം. ഇവിടെ ഞാൻ 1 ടേബിൾ സ്പൂൺ മല്ലി, 1 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 5-6 വറ്റൽമുളക്, 1 ടേബിൾ സ്പൂൺ വെള്ളയെള്ള്. ഇതിനു പകരമായി 1 ടേബിൾ സ്പൂൺ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉപയോഗിക്കാം. 2 ടേബിൾ സ്പൂൺ പൊട്ടുകടല. ഈ പൊട്ടുകടലയ്ക്ക് പകരമായി കാഷ്യൂ നട്ട്സ് ഉപയോഗിക്കാം. അതുപോലെ 2 തണ്ട് കറിവേപ്പില, ഇവയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിനെ ചൂടായ പാനിലോട്ട് മാറ്റിയതിനു ശേഷം നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം. കറിവേപ്പില കൂടെ ചേർത്ത് നമുക്ക് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ കറിവേപ്പിലയെല്ലാം നന്നായി ഡ്രൈ ആയി വരണം. ഇതിനെ തണുത്തതിന് ശേഷം നമുക്ക് പൊടിച്ച് മാറ്റിവെക്കാം. ഈ മസാലയാണ് ഈ ചിക്കൻ ഫ്രൈയുടെ ഹൈലൈറ്റ്. ഇനി നമുക്ക് ചിക്കൻ വറുവാൽ റെഡിയാക്കി. നമുക്കൊരു പാനിൽ 2-3 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കിയെടുക്കാം. ചൂടായ എണ്ണയിലോട്ട് നമുക്ക് 1 ഇഞ്ച് നീളമുള്ള പട്ട, 4 ഗ്രാമ്പു, 1 ഏലക്ക ഇവ ചേർക്കാം. ഇതിനെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് 8 ചെറിയ ഉള്ളി ക്രഷ് ചെയ്തെടുത്തത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ക്രഷ് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ഇവ കൂടെ ചേർക്കാം. നമുക്കിതിനെ നന്നായി ഒന്നുകൂടെ വഴറ്റിയെടുക്കണം. ഇതിന്റെ റോസ്മെൽ ഒന്ന് പോകണം. ഇനി നമുക്കിതിലോട്ട് ചിക്കനാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബോണോട് കൂടിയ ചിക്കനാണിത്. നമുക്കിതിനെ പാനിലോട്ട് മാറ്റാം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം. ഇതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. 1-2 മിനിറ്റ് ഈ ചിക്കനെ നമുക്ക് മസാലയുമായി ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിനെ ഈ പാനിൽ നിരത്തി വയ്ക്കാം. ഈ ചിക്കൻ വെള്ള നിറമാകണം, അതായത് ഇതിൻ്റെ പുറം ഭാഗം ഒന്ന് കുക്കായി വരണം. ഇങ്ങനെ റെഡിയാവാൻ വേണ്ടി 3-4 മിനിറ്റ് എടുക്കും. നമ്മുടെ ചിക്കൻ്റെ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ തിരിച്ചിടാം. ഇങ്ങനെ തിരിച്ചിട്ടിട്ടുള്ള ചിക്കനെയും നമുക്ക് 3-4 മിനിറ്റ് വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ്റെ മുകൾ ഭാഗം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ചേർക്കാം. ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിതിനെ നന്നായി ഇളക്കാം. ഈ ചിക്കൻ പീസിൽ മുഴുവൻ മസാല കവർ ചെയ്യണം. ഇതിന് 2-3 മിനിറ്റ് നമുക്ക് ഇളക്കാം. ഇപ്പം മസാലയുടെ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1/2 കപ്പ് വെള്ളമൊഴിക്കാം. ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ അടച്ചു വെച്ച് വേവിക്കാം. നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കാം. ഈ വെള്ളം നന്നായിന്ന് തിളച്ചു വരട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കൻ പീസസും കുക്കായി വരും. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിതിനെ വേവിച്ചെടുക്കാൻ. ഇതിലോട്ട് നമുക്ക് 1/2 നാരങ്ങയുടെ പീസ് പിഴിഞ്ഞൊഴിക്കാം. നന്നായി വീണ്ടും മിക്സ് ചെയ്യാം. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇതിലെ വെള്ളം നന്നായി വറ്റിച്ചെടുക്കണം. ഈ മസാല മുഴുവൻ ചിക്കനിൽ പിടിക്കണം. ഈ ചിക്കൻ പീസസ് മസാലയുമായി നന്നായി കവർ ചെയ്ത് വരണം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കനിലെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഈ മസാലയെല്ലാം ചിക്കനിൽ കവർ ചെയ്തിട്ടുണ്ട്. നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില ചേർക്കാം. മല്ലിയില ചേർത്തതിന് ശേഷം വീണ്ടും 1 മിനിറ്റ് ഒന്ന് ഇളക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ വറുവാൽ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായ ചിക്കൻ വറുവാൽ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ ചപ്പാത്തി, റൈസ് ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം. താങ്ക് യു.